ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അയ്യോ ഭഗവാനെ, ചതിച്ചോ? അയ്യോ മോനെ, മോനെ. അമ്മേ, അരുത് അമ്മേ, കരഞ്ഞു പിടിച്ച് ബഹളം ഉണ്ടാക്കരുത്. ഗുരുനാഥൻ ഒന്നും അറിയരുത്. വിശന്ന് വന്ന ഗുരുനാഥന് ഭക്ഷണം കൊടുക്കുക. അയ്യോ മോനെ, ഇവിടെ ഇരിക്കുക, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം. അതിഥി ദേവോ ഭവ. ഭഗവാനെ, മോനെ, 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 എന്തേക്ക്, എന്തേക്ക് മോനെ, 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 അയ്യോ, അയ്യോ. നമ്മുടെ മോൻ നമ്മളെ വിട്ടുപോയി. മോനെ, ഒന്നും ഗുരുനാഥൻ അറിയരുത്. ഗുരുനാഥൻ അന്നുമുട്ടുന്നാണ് പ്രധാനം. അത് കഴിഞ്ഞു മതി.
മകന്റെ ചടങ്ങുകളൊക്കെ. അരുത് സരോജ, ഒന്നും പറയണ്ട. നീ ക്ഷണത്തിൽ ഭക്ഷണം വിളമ്പ്, ഞാനിവനെ മാറ്റിക്കിടത്തും. അപൂർവ ശിവചൈതന്യമുള്ള ഒരു ക്ഷേത്രത്തിലെ പ്രസാദമാണിത്. ദാ ചാർത്തിക്കോളൂ. നായനാരെ, നിങ്ങളുടെ മകൻ കൊച്ചു തിരുനാവുക്കരശരവിടെ വിളിക്കൂ അവനെ, അവനും എന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കട്ടെ. വാചാലനായ അവന്റെ ഒച്ചയും ബഹളവും ഒന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെയാണ് അവൻ? നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നായനാരെ, മകൻ എവിടെ? അവൻ സർപ്പദംശനായിട്ട് മരണപ്പെട്ടു പോയി. എന്താ പറഞ്ഞത്? ഈ ഞെട്ടിക്കുന്ന സത്യം എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? അങ്ങയുടെ വിശപ്പാറ്റാൻ അതിഥിക്ക്, പ്രത്യേകിച്ച് ഗുരുനാഥന് അന്നമൂട്ടുന്നതിനാണ് ഞങ്ങൾ പ്രഥമ പരിഗണന നൽകിയത്. ആതിഥേയരുടെ കുട്ടി ജീവൻ വെടിഞ്ഞു കിടക്കുമ്പോ ആതിഥ്യം സ്വീകരിക്കാൻ ഞാനെന്താ തിരിച്ചറിവില്ലാത്ത മൃഗമാണോ? ഇത്രയ്ക്ക് ശോചനീയമായ ഗുരുഭക്തി ആർക്കും പാടില്ലാത്തതാണ്. എവിടെ അവൻ? അകത്ത് മുറിയിലുണ്ട്. മോനെ
ഇത്ര സമയമായിട്ടും എന്നോടൊരു വാക്കുപോലും പറയാതെ നിങ്ങൾ കാണിച്ചത് ശുദ്ധ വിവരക്കേടാണ്. വാഴത്തോട്ടത്തിൽ ഇല മുറിക്കാൻ ഞാന് എന്റെ കുട്ടിയെ പറഞ്ഞയച്ചത് അമ്മയുടെ പാചകത്തിന്റെ കൈപുണ്യം ഗുരുനാഥനെ ബോധ്യപ്പെടുത്തണമെന്ന് ഉപദേശിച്ചിട്ട എന്റെ കുട്ടി പോയത്. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു അബോധാവസ്ഥയായിട്ട് മാത്രം കണ്ടാൽ മതി. കൈലാസനാഥ, നാഗഭൂഷണനും നാഗവിഷത്തെ കണ്ടത്തിൽ വഹിക്കുന്നവനുമാണ് അങ്ങ്. നാഗങ്ങൾ സ്വാധീനത്തിലുള്ളവനാണ് ഭഗവാൻ. അടിയൻ ശിഷ്യന്റെ ഗൃഹത്തിൽ കാലുകുത്തി അടുത്ത ക്ഷണത്തിൽ തന്നെ ഒരപമൃത്യു സമ്മാനിച്ചതും നാഗമാണല്ലോ. അടിയന് അനവധി തവണ ദർശനം തന്ന് അനുഗ്രഹിച്ചിട്ടുള്ള അങ്ങയോട് അടിയന് യാചിക്കുന്നത് ഈ സാധുബാലന്റെ ജീവനാണ് ഭഗവാനെ. പരമഭക്തനായ മാർക്കണ്ഡേയന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി യമധർമ്മനെ പോലും വധിച്ച അങ്ങ് ഈ കുഞ്ഞു ശിവഭക്തനും ജീവൻ നൽകി ആയുഷ്മാനാക്കണേ ദേവ. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ.
ഞാനിന്ന് എവിടെയോ? എന്നാ എനിക്ക് സംഭവിച്ചത്? എന്നെ പാമ്പ് കടിച്ചതാണല്ലോ. പാമ്പ് കടിച്ചതിനെ മുറിപ്പാട് പോലെ കാണുന്നില്ലല്ലോ. ആരാ എന്നെ രക്ഷിച്ചത്? ഈ ഗുരുനാഥനാണ് നിന്നെ രക്ഷിച്ചത്. നന്ദി ഗുരു, നന്ദി. ഞാനല്ല, എന്റെയും നിന്റെയും നിന്റെ മാതാപിതാക്കളുടെയും ഉപാസനാമൂർത്തിയായ നാഗഭൂഷണനാണ് നിന്നെ രക്ഷിച്ചത്. ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. അനുഗ്രഹിക്കണം ഗുരുനാഥ. എന്താ, പുത്രന് പുനർജന്മം കിട്ടിയിട്ടും നായനാർക്കൊരു തെളിച്ചമില്ലല്ലോ, എന്തുപറ്റി? അങ്ങേക്ക് അന്നമൂട്ടം കഴിഞ്ഞില്ലല്ലോ, ആദിത്യമര്യാദ കാട്ടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന ഞങ്ങൾക്ക്. അങ്ങ് ഒരുപടി അന്നം കഴിച്ചിട്ട് വേണം ഞങ്ങളുടെ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയത് ഓർത്ത് ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ. അങ്ങ് നമുക്ക് ഗുരുനാഥൻ മാത്രമല്ല, ദേവനുമാണ്. അതിഥി ദേവോ ഭവാനല്ലേ? അതെ, നമുക്കൊരുമിച്ചിരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. വന്നാലും അമ്മയുടെ പാചക നൈപുണ്യം എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് നീ അമ്മയെ ഉപദേശിച്ചില്ലേ? അതെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. പുലർച്ചയ്ക്ക് പോയാ പോരെ? പോരാ, ഇന്ന് തന്നെ പോകണം. തിരുവീഴിമല എന്ന ഗ്രാമത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഭഗവാൻ ഏൽപ്പിച്ചിട്ടുള്ള ധാരാളം ദൗത്യങ്ങൾ അങ്ങേക്ക് ഇനിയും നിർവഹിക്കാനുള്ള സ്ഥിതിക്ക് പോകരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇടയ്ക്കൊക്കെ ഇനിയും വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹം നൽകാൻ ഗുരു ഇങ്ങോട്ടല്ല വരേണ്ടത്, ശിഷ്യൻ ഗുരുവിനെ തേടി പോണം. ഗുരുനാഥ, അധികം വൈകാതെ ഞങ്ങള് അങ്ങയെ കാണാൻ വരും. കുറച്ചു നാൾ അങ്ങയുടെ ആദിത്യം സ്വീകരിച്ച് കഴിയണം. ഹൃദ്യമായ സ്വാഗതം. ഗുരുനാഥ, അങ്ങനെക്ക് ജീവൻ വീണ്ടെടുത്ത് തന്നില്ലേ? ഒരു കാര്യം കൂടി എനിക്ക് വേണം. ചോദിച്ചോളൂ. അങ്ങ് സമ്പാദിച്ച വിജ്ഞാനം, അതിൽ നിന്നും അല്പവിജ്ഞാനം എനിക്കും പകർന്നു തരണം. മോനെ, ബഹുസമർത്ഥനാണ് നീ. നിന്റെ നിറുകയിൽ ഞാൻ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ തന്നെ എന്റെ വിജ്ഞാനവും നിന്നിലേക്ക് പകരാനുള്ള വഴി തുറന്നു കഴിഞ്ഞു. നീ മഹാജ്ഞാനിയാകും. കുഞ്ഞ് തിരുനാവുക്കരശ് പെരിയ തിരുനാവുക്കരശായി കീർത്തിപ്പെടും. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.
അപ്പൂതി നായനാരുടെ മകനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ശേഷം നായനാരുടെയും ഭാര്യയുടെയും ആതിഥ്യം സ്വീകരിച്ചിട്ടാണ് തിരുനാവുക്കരശ് യാത്ര പറഞ്ഞിറങ്ങിയത്. അപ്പൂതി നായനാരുടെ ഗുരുഭക്തി വർണ്ണനാതീതം തന്നെ തിരുമേനി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തിരുനാവുക്കരശനെ സ്വന്തം ഗുരുവായി സ്വീകരിക്കുക, സ്വന്തം പുത്രനും മറ്റ് പ്രിയപ്പെട്ട വസ്തുവകയ്ക്കുമൊക്കെ ഗുരുവിന്റെ പേരിട്ട് തന്നെ വിളിക്കുക, അപാര ഗുരുഭക്തി. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ പാമ്പുകടിയേറ്റ് മരണപ്പെട്ട അപ്പൂതി നായനാരുടെ മകനെ പുനർജീവിപ്പിക്കാൻ തിരുനാവുക്കരശു തന്നെ നിമിത്തമായതും. സ്വന്തം മകൻ ശവമായി കിടക്കുമ്പോഴും അത് മറച്ചു വെച്ചുകൊണ്ട് ഗുരുവിന്റെ കാര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തി തന്നെയാണ്. അപ്പൂതി നായനാരുടെ വ്യക്തിത്വം എന്നെ ഏറെ ആകർഷിച്ചു തിരുമേനി. എന്ന് കരുതി നമ്മുടെ കഥാനായകൻ തിരുനാവുക്കരശിനെ വിലക്കുറച്ച് കാണരുത്. അപ്പൂതി നായനാരുടെ ഗൃഹത്തിൽ നിന്നിറങ്ങിയ തിരുനാവുക്കരശ് വീണ്ടും യാത്ര തുടർന്നു. യാത്രാമധ്യേ നമിനന്ദി അടികൾ, തിരുനീലകണ്ഠ നായനാർ, സിരുതൊണ്ടർ, മുരുകനായനാർ തുടങ്ങിയ മഹാശിവഭക്തന്മാരെ തിരുനാവുക്കരശ് പരിചയപ്പെട്ടു. യാത്ര തുടർന്ന് തിരുനാവുക്കരശ് തിരുവീഴിമല എന്ന ദേശത്തെത്തിച്ചേർന്നു. അദ്ദേഹം എത്തുമ്പോൾ തിരുവീഴിമലയിൽ കൊടും വരൾച്ചയായിരുന്നു. ജനങ്ങൾ തീരാ ദാരിദ്ര്യത്തിലും